വ്യൂവേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബയോളജി വ്ളോഗ്സ് അപ്പോൾ ഇന്ന് ഞാൻ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് പ്രിവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ ഒരു 20 ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്ത സെക്ഷനിൽ നമുക്ക് ഒരു നെക്സ്റ്റ് 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പം ഇത് മെയിനായിട്ടും ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പിഗ് ഹൗസ് ഹസ്ബൻഡ്രി ഓഫ് പിഗ്സും ഗോട്ടും ഒക്കെ എടുത്തിരുന്നു അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് റിഫ്രഷ് ചെയ്യുന്ന ക്ലാസ് കണ്ടവർക്കാണെങ്കിൽ ഒന്ന് റിഫ്രഷ് ചെയ്യാനും ഇത് ഹെൽപ്പ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് അമോങ് ദ ഫോളോയിങ് മീറ്റ് ഹാസ് ദ ലോവസ്റ്റ് ലെവൽ ഓഫ് കൊളസ്ട്രോൾ ഓപ്ഷൻ എ ചിക്കൻ ഓപ്ഷൻ ബി ഷെവോൺ ഓപ്ഷൻ സി റാബിറ്റ് ഓപ്ഷൻ ഡി പോർക്ക് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് റാബിറ്റ് ആണ് ഏറ്റവും ലോവസ്റ്റ് ലെവൽ ഓഫ് കൊളസ്ട്രോൾ ഉള്ള മീറ്റ് ഓക്കെ ഇപ്പോൾ ഷെവോൺ എന്ന് പറയുന്നത് എന്തിൻ്റെ മീറ്റാണ് നമ്മുടെ ഷിവോൺ എന്ന് പറയുന്നത് ഗോട്ടിൻ്റെ മീറ്റിനെയാണ് ഷിവോൺ എന്ന് പറയുന്നത് ഷീപ്പിൻ്റെ മീറ്റിനെയാണ് നമ്മൾ മട്ടൺ എന്ന് പറയുന്നത് മാറിപ്പോരുത് ഷിവോൺ എന്ന് പറയുന്നത് ഗോട്ടിൻ്റെ മീറ്റും മട്ടൺ എന്ന് പറയുന്നത് ഷീപ്പിൻ്റെ ഗോട്ടുമാണ് ഷീപ്പിൻ്റെ മീറ്റുമാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ കാപ്രൈൻസ് മിൽക്ക് ഫീഡിംഗ് ക്യാൻ ബി കംപ്ലീറ്റ്ലി സ്റ്റോപ്ഡ് ഫോർ കിഡ്സ് അറ്റ് ആൻ ഏജ് ഓഫ് ഓപ്ഷൻ എ 3 മന്ത്സ് ഓപ്ഷൻ ബി 2 മന്ത്സ് ഓപ്ഷൻ സി 5 മന്ത്സ് ആൻഡ് ഓപ്ഷൻ ഡി 4 മന്ത്സ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് 3 മന്ത്സിലാണ് നമ്മൾ കിഡ്സിനെ എന്താണ് മിൽക്ക് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്നത് സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ കോമൺ ഡിസ്ഇൻഫെക്റ്റൻ്റ് യൂസ്ഡ് അറ്റ് നേവൽ കോഡ് അറ്റ് ദ ബർത്ത് അറ്റ് ദ ടൈം ഓഫ് ബർത്ത് ഈസ് ഇത് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഓപ്ഷൻ എ ബിറ്റാഡിൻ ഓപ്ഷൻ ബി ടിഞ്ചർ ഐഡിൻ ഓപ്ഷൻ സി ഡെറ്റോൾ ഓപ്ഷൻ ഡി പൊട്ടാസ്യം പെർമാംഗനേറ്റ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ടിഞ്ചർ ഐഡിനാണ് നമ്മൾ അമ്പരിക്കൽ കോഡിൽ ഡിസ്ഇൻഫെക്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ കാപ്രൈൻസ് മിൽക്ക് ഫീഡിംഗ് ക്യാൻ ബി കംപ്ലീറ്റ്ലി സ്റ്റോപ്ഡ് ഫോർ കിഡ്സ് അറ്റ് ആൻ ഏജ് ഓഫ് ഓപ്ഷൻ എ 3 മന്ത്സ് ഓപ്ഷൻ ബി 2 മന്ത്സ് ഓപ്ഷൻ സി 5 മന്ത്സ് ഓപ്ഷൻ ഡി 4 മന്ത്സ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് 3 മന്ത്സിലാണ് നമുക്ക് കിഡ്സിൻ്റെ മിൽക്ക് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഏജ് ഓഫ് വീനിങ് ഇൻ പിഗ്ലെറ്റ്സ് ഈസ് ഓപ്ഷൻ എ 9 വീക്സ് ഓപ്ഷൻ ബി 7 വീക്സ് ഓപ്ഷൻ സി 10 വീക്സ് ഓപ്ഷൻ ഡി 8 വീക്സ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 8 വീക്സ് ആണ് ഇത് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ദ ആവറേജ് ഡെയിലി റഫേജ് കൺസപ്ഷൻ ഓഫ് ആൻ അഡൾട്ട് റാബിറ്റ് ഈസ് ഓപ്ഷൻ എ 100 ഗ്രാം ഓപ്ഷൻ ബി 200 ഗ്രാം ഓപ്ഷൻ സി 300 ഗ്രാം ഓപ്ഷൻ ഡി 400 ഗ്രാം കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് 200 ഗ്രാംസ് ദ ഒപ്റ്റിമം ബോർ ടു സോ റേഷ്യോ ഫോർ ബ്രീഡിങ് ഈസ് ബോർ ടു സോ റേഷ്യോ ഫോർ ബ്രീഡിങ് ഈസ് ഇത് നമ്മൾ പിഗ്സിൻ്റെ റെയറിംഗിന് നമ്മൾ പറഞ്ഞിരുന്നു ഏതാണ് ഓപ്ഷൻ എ എന്ന് പറയുന്നത് 1:25 ഓപ്ഷൻ ബി 1:20 ഓപ്ഷൻ സി 1:15 ഓപ്ഷൻ ഡി 1:10 കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് 1:20 ആണ് ഇപ്പോൾ പിഗ്ലെറ്റ്സിൻ്റെ നമ്മുടെ എന്താണ് ഹസ്ബൻഡറി ഓഫ് പിഗ്സ് പാർട്ട് 1 പാർട്ട് 2 കണ്ടിട്ടില്ലാത്തവർ പോയി കാണണം ഈ പോയിൻറ്സ് എല്ലാം തന്നെ ഞാൻ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഈ 1 is not റിലേറ്റഡ് ടു ഹോഴ്സ് ഹോഴ്സുമായി റിലേറ്റഡ് അല്ലാത്തൊരു ടേം ഏതാണ് ഓപ്ഷൻ എ കോൾഡ് ഓപ്ഷൻ ബി ഫില്ലി ഓപ്ഷൻ സി മേയർ ഓപ്ഷൻ ഡി ഗിൽട്ട് ഗിൽട്ട് എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ അപ്പോൾ കറക്റ്റ് ആൻസർ എന്നത് ഗിൽട്ട് ആണ് കോൾട്ട് എന്ന് പറയുന്നത് എന്താണ് യങ് അൺകാസ്ട്രേറ്റഡ് മെയിൽ ഹോഴ്സിനെയാണ് നമ്മൾ കോൾട്ട് എന്ന് പറയുന്നത് ഫില്ലി എന്ന് പറയുമ്പോൾ യങ് ഫീമെയിൽ ഹോഴ്സാണ് മേയർ എന്ന് പറയുന്നത് ഫീമെയിൽ ഹോഴ്സാണ് ഗിൽട്ട് എന്ന് പറയുന്നത് ആരാണ് റിലേറ്റഡ് ടു ഗിൽട്ട് എന്ന് പറയുന്നത് ഫീമെയിൽ പിഗിനെയാണ് നമ്മൾ ഗിൽട്ട് എന്ന് പറയുന്നത് അണ്ടർ ദി ഏജ് ഓഫ് 1 ഇയറിനെയാണ് നമ്മൾ ഗിൽട്ട് എന്ന് പറയുന്നത് അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഓർഗൻ ഈസ് നോട്ട് സീൻ ഇൻ ദ അബ്ഡോമിനൽ ക്യാവിറ്റി ഓഫ് എ ഹൈപ്പർ ഹൈപ്പറിൻ്റെ അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ കാണപ്പെടാത്ത ഒരു ഓർഗൻ ഏതാണ് ഓപ്ഷൻ എ യൂട്രസ് ഓപ്ഷൻ ബി സ്പ്ലീൻ ഓപ്ഷൻ സി സീക്കം ഓപ്ഷൻ ഡി ലിവർ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് യൂട്രസ് ആണ് ഓപ്ഷൻ എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഫ്ലഷി പ്രോമിനൻറ്റ് മാസ് ലേയിങ് ബിറ്റ്വീൻ ദ ഫോർ ലിംബ്സ് ഓഫ് എ കാറ്റ് ഈസ് കാൾഡ് ഓപ്ഷൻ എ സ്റ്റിഫിൽ ഓപ്ഷൻ ബി ബിസ്ക്കറ്റ് ഓപ്ഷൻ സി ക്രൗപ്പ് ഓപ്ഷൻ ഡി ലോയിൻ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ബ്രിസ്കറ്റ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ എമോങ് ദ ഫോളോയിങ് വിച്ച് ഈസ് നോട്ട് യൂസ്ഡ് ടു കൺട്രോൾ ദ ഹെഡ് ആൻഡ് നെക്ക് ഓഫ് ആനിമൽസ് ഓക്കെ
ഓപ്ഷൻ എ മസിൽ, ഓപ്ഷൻ ബി ക്രാഡിൽ, ഓപ്ഷൻ സി ട്രീവീസ്, ഓപ്ഷൻ ഡി ഹാൾട്ടർ. ഇതിനകത്ത് ട്രീവീസ് ആണ് നമ്മൾ എന്തിനെ യൂസ് ചെയ്യാത്ത, ഹെഡും നെക്കും അനിമൽസിൻ്റെ ഹെഡും നെക്കും കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യാത്ത ഒരു എന്താണ് ടൂൾ എന്ന് പറയുന്നത്. ഹിമാലയൻ ഷീപ്പ് ബ്രീഡീസ്, ഓപ്ഷൻ എ ലോഹി, ഓപ്ഷൻ ബി ഗുറസ്, ഓപ്ഷൻ സി നെല്ലൂർ, ഓപ്ഷൻ ബി ഓപ്ഷൻ ഡി ബിക്കാനരി. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഗുറിസ് ആണ് ഹിമാലയൻ ഷീപ്പ് ബ്രീഡ് എന്ന് പറയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് എ ക്യാറ്റിൽ ബ്രീഡ്, ക്യാറ്റിൽ ബ്രീഡ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഐറിഷ്യർ, ഓപ്ഷൻ ബി ബെർക്ക്ഷയർ, ഓപ്ഷൻ സി ഹാംപ്ഷയർ, ഓപ്ഷൻ ഡി യോർക്ക്ഷയർ. ഇതിനകത്ത് ക്യാറ്റിൽ ബ്രീഡ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആണ്, ഐറിഷ്യർ ആണ് ക്യാറ്റിൽ ബ്രീഡ് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടീത്ത് വിച്ച് ആർ എക്സാമിൻഡ് ഫസ്റ്റ് ഫോർ ഏജ് ഡിറ്റർമിനേഷൻ ഇൻ ക്യാറ്റിൽ ആർ. ഓപ്ഷൻ എ പ്രീമോളാഴ്സ്, ഓപ്ഷൻ ബി കനൈൻസ്, ഓപ്ഷൻ സി മോളാഴ്സ്, ഓപ്ഷൻ ഡി ഇൻസിസേഴ്സ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇൻസിസേഴ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നോർമൽ റെക്ടൽ ടെമ്പറേച്ചർ ഓഫ് ഗോട്ട് ഈസ് എബൌട്ട്. ഓപ്ഷൻ എ 103.5 degree Fahrenheit, ഓപ്ഷൻ ബി 101.5 degree Fahrenheit, ഓപ്ഷൻ സി 99.2 degree Fahrenheit, ഓപ്ഷൻ ഡി 105.3 degree Fahrenheit. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 103.5 degree Fahrenheit ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ കോമ്പോസിഷൻ ഓഫ് ബയോഗ്യാസീസ്. ഓപ്ഷൻ എ 25% മീഥേൻ ആൻഡ് 75% കാർബൺ ഡൈ ഓക്സൈഡ്. ഓപ്ഷൻ ബി 75% മീഥേൻ ആൻഡ് 25% കാർബൺ ഡൈ ഓക്സൈഡ്. ഓപ്ഷൻ സി 25% മീഥേൻ ആൻഡ് 75% ഹൈഡ്രജൻ സൾഫൈഡ്. ഓപ്ഷൻ ഡി 75% മീഥേൻ ആൻഡ് 25% ഹൈഡ്രജൻ സൾഫൈഡ്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആവും അല്ലേ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 75% മീഥേനും 25% കാർബൺ ഡൈ ഓക്സൈഡുമാണ് ബയോഗ്യാസിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്, മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ, എ ടൈപ്പ് ഓഫ് ഡയറി ഫാമിംഗ് ഇൻ വിച്ച് ഓൺലി ലാക്ടേറ്റിംഗ് അനിമൽസ് ആർ റെയർഡ്. ലാക്ടേറ്റിംഗ് അനിമൽസിനെ മാത്രം റെയർ ചെയ്യുന്ന ഡയറി ഫാമിംഗ് എന്ന് പറയുന്ന പേരെന്താണെന്നാണ്. ഓപ്ഷൻ എ സ്പെഷ്യലൈസ്ഡ് ഫാം, ഓപ്ഷൻ ബി ഫാമിലി കൗ, ഓപ്ഷൻ സി കോറൽ ഡയറി, ഓപ്ഷൻ ഡി മിൽക്ക് കോളനീസ്. ഇതിനകത്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കോറൽ ഡയറിങ് ആണ്. കോറൽ ഡയറിങ്ങിൽ നമ്മൾ മിൽക്കിംഗ് അഥവാ ലാക്ടേറ്റിംഗ് അനിമൽസിനെ മാത്രമാണ് ഫാം ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐസൊലേഷൻ ബോക്സസ് ഇൻ എ ഡയറി ഫാം ആർ ഇൻറ്റൻഡഡ് ടു ഹൗസ്. എന്തിനാണ് ഈ എന്താണ് ഡയറി ഫാമിലൊക്കെ ഐസൊലേഷൻ ബോക്സസ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഡിസീസ്ഡ് അനിമൽസിന് വേണ്ടിയിട്ട്, ഓപ്ഷൻ ബി വിക്കസ് ബുൾസ്, ഓപ്ഷൻ സി കൗസ് നിയറിങ് ക്ലാവിംഗ്, ദെൻ ഹേർലി വീൻഡ് ക്ലാവ്സ്. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ഡിസീസ്ഡ് അനിമൽസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഐസൊലേഷൻ ബോക്സസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ ഐഡിയൽ എൻവയോൺമെൻറ്റൽ ടെമ്പറേച്ചർ ഫോർ ഹൈ പ്രൊഡ്യൂസിംഗ് ഡയറി കൗ ഈസ്. ഓപ്ഷൻ എ 30-35 degree Celsius, ഓപ്ഷൻ ബി 25-29 degree Celsius, ഓപ്ഷൻ സി 17-24 degree Celsius, ഓപ്ഷൻ ഡി 5-16 degree Celsius. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, വിച്ച് ഈസ് 5-60 degree Celsius. അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു പി എഫ് എ റൂൾസ് മിൽക്ക് കണ്ടെയ്നിങ് എ മിനിമം ഓഫ് 1.5% ഫാറ്റ് ആൻഡ് 9% SNFEs. ഇത് ഒരുപാട് എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ടേബിൾ ഞാൻ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് ഡിസ്കസ് ചെയ്തപ്പോൾ ഇത് കൊടുത്തിരുന്നു, ഓരോന്നിൻ്റെയും ഫാറ്റും SNF കോമ്പോസിഷൻ. അപ്പോൾ എൻ്റെ ഓപ്ഷൻ എ ഡബിൾ ടോൺഡ് മിൽക്ക്, ഓപ്ഷൻ ബി ടോൺഡ് മിൽക്ക്, ഓപ്ഷൻ സി സ്റ്റാൻഡേർഡൈസ്ഡ് മിൽക്ക്, ഓപ്ഷൻ ഡി റിക്കംബൈൻഡ് മിൽക്ക്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഡബിൾ ടോൺഡ് മിൽക്കിലാണ് 1.5% ഫാറ്റും 9% SNF ഉള്ളത്. ടോൺഡ് മിൽക്കിനാണെങ്കിലോ ഏകദേശം 3% ആണ് ഫാറ്റ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്, 3% ഫാറ്റും 8.5% SNF ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് ഒരു 20 questions ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്തൊരു 20 questions നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യും. അപ്പം നെക്സ്റ്റ് സെക്ഷനിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.